مثل الذين حملوا التوراة ثم لم يحملوها كمثل الحمار يحمل أسفارا بئس مثل القوم الذين كذبوا بآيات الله والله لا يهدي القوم الظالمين قل يا أيها الذين هادوا زعمتم أنكم أولياء لله من دون الناس فتمنوا الموت إن كنتم صادقين ولا يتمنونه السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين وبه نستعين والصلاة والسلام على رسوله الأمين وعلى آله وأصحابه غر الميامين وعلى أزواجه أمهات المؤمنين والتابعين لهم بإحسان إلى يوم الدين ثم أما بعد സഹോദരന്മാരെ, മേലായ റബ്ബിൻ്റെ വിധിവിലക്കുകളെയും ആജ്ഞാനിർദ്ദേശങ്ങളെയും ജീവിതത്തിൽ പാലിച്ച് സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ എന്നോടെന്ന പോലെ എല്ലാവരോടും ഈ സത്യദീനിൻ്റെ പേരിൽ ഉണർത്തുകയും അഭ്യർത്ഥിക്കുകയുമാണ്. ദിവസങ്ങൾക്ക് മുമ്പ് സംഘടനാ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ചില സന്ദേഹങ്ങൾ പ്രചരിപ്പിക്കപ്പെട്ടതിന് നമ്മൾ മറുപടി ചില സന്ദേഹങ്ങൾ പ്രചരിപ്പിക്കപ്പെട്ടതിന് മറുപടി എന്നോണം സംശയങ്ങൾക്ക് ദൂരീകരണമെന്നോണം ഏതാനും കാര്യങ്ങൾ പ്രമാണബദ്ധമായി പ്രാമാണികരായ പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളെ മുഖവിലക്കെടുത്ത് വിശദീകരിക്കുകയുണ്ടായി. ആ വിശദീകരണത്തിനിപ്പുറം ചിലർ ചില പ്രചരണങ്ങളുമായി തെറ്റിദ്ധരിപ്പിക്കലുകളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് മറുപടി എന്നോണം ചില ആളുകളുടെ കുറിപ്പുകളും ചിലരുടെ സംസാരങ്ങളും കാണുവാൻ കേൾക്കുവാൻ ഇടയായി. ഈ ഒരു സാഹചര്യത്തിൽ ചില കാര്യങ്ങൾ ഉണർത്തുവാനാണ് ഉദ്ദേശിക്കുന്നത്. ബഹുമാനിയൻ സഖരിയ സ്വലാഹി പെരിന്തൽമണ്ണയിൽ വെച്ച് സംഘടനാ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങൾ സംസാരിച്ചപ്പോൾ അതിൽ ആളുകൾ നന്നായി തെറ്റിദ്ധരിക്കുകയും സംഘടനാ പ്രവർത്തന മേഖലയിൽ നിന്ന് വിമുഖരാവുകയും പിൻവാങ്ങുകയും
പലരും വളരെ പ്രയാസത്തിൽ ബന്ധപ്പെട്ട് ഈ സന്ദേഹങ്ങളെ ദൂരീകരിക്കണം, സംശയങ്ങൾ തീർത്തു തരണം എന്ന് നാട്ടിൽ നിന്നും മറുനാട്ടിൽ നിന്നും ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏതാനും കാര്യങ്ങൾ അന്ന് സംസാരിക്കുകയുണ്ടായത്. പെരിന്തൽമണ്ണയിൽ സംഘടിപ്പിക്കപ്പെട്ട പ്രസ്തുത പരിപാടിയിൽ അതിലെ ശ്രോതാക്കൾ പലരും അദ്ദേഹം അവിടെ പറഞ്ഞതാണ് സലഫിയത്ത്, യഥാർത്ഥ സലഫിയത്ത് എന്ന് ധരിച്ചു വശമായി പ്രവർത്തന വിമുഖരായി, പലരും പ്രവർത്തന വേദിയിൽ നിന്ന് പിന്മാറി സഹായ ഹസ്തങ്ങൾ നീട്ടിയിരുന്നവർ ഇനി ഞങ്ങൾ സഹായിക്കുകയില്ലെന്ന് പറഞ്ഞ് നമ്മുടെ പ്രവർത്തകരോട് സംഘാടകരോട് പ്രതികരിക്കുകയുണ്ടായിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് സംശയ ദൂരീകരണത്തിന് വേണ്ടി അന്ന് ഏതാനും കാര്യങ്ങൾ വിശദീകരിക്കുകയുണ്ടായത്. ബഹ്മാനിയൻ സക്കരിയ സലാഹി പെരിന്തൽമണ്ണയിൽ പ്രസംഗിച്ച അതുപോലെയല്ല അദ്ദേഹത്തിൻ്റെ പുളിക്കലിലെ പ്രസംഗവും ഈ വിഷയത്തിൽ കോഴിക്കോട് നടന്ന പ്രസംഗവും അവസാനം മഞ്ചേരിയിൽ വെച്ച് നടന്ന പ്രസംഗവും. പെരിന്തൽമണ്ണ അദ്ദേഹം നടത്തിയ പ്രസംഗം ശ്രവിച്ചിട്ടില്ലാത്തവർ സ്വാഭാവികമായും അന്ന് സംശയ ദൂരീകരണം നടത്തിയപ്പോൾ അതിലെ പരാമർശങ്ങളിൽ തെറ്റിദ്ധരിക്കാനിടയുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു വിഷയം ഞാൻ ആമുഖമായി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. സലഫിയത്ത് എന്ന് പറഞ്ഞ് സംഘടനാ രംഗത്തുള്ള പ്രവർത്തനങ്ങളെ വിലയിരുത്തുകയും അവതരിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഓരോ സ്ഥലങ്ങളിലും വിവിധ ശൈലികളിലാണ് അദ്ദേഹം വിഷയങ്ങൾ അവതരിപ്പിക്കുന്നത് എന്നതിനാൽ സംശയ ദൂരീകരണത്തിൽ നിന്ന് ചിലർ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ അതിശയപ്പെടാനില്ല. സംഘടന ഉണ്ടാക്കൽ ജായിസാകുന്ന ഷർത്തുകളെ പെരിന്തൽമണ്ണയിൽ അദ്ദേഹം എണ്ണിയപ്പോൾ ആ ഷർത്തുകൾ അതേപോലെയല്ല അദ്ദേഹം മഞ്ചേരിയിൽ എണ്ണിയിട്ടുള്ളത്. പെരിന്തൽമണ്ണയിൽ പറഞ്ഞ ഷുറൂത്തുകൾ പാലിക്കാൻ കഴിയുകയില്ലയെങ്കിൽ സംഘടനയുണ്ടാക്കൽ ജായിസല്ല എന്ന് പറഞ്ഞ സലാഹി ആ രീതിയിലല്ല മഞ്ചേരിയിൽ സംഘടനയുണ്ടാക്കാൻ ജായിസാകുന്ന തൻ്റെ ഷർത്തുകളെ എണ്ണിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എന്താണ് അദ്ദേഹം ആളുകളുടെ മുമ്പിൽ പ്രചരിപ്പിച്ചിട്ടുള്ളത് ഈ വിഷയത്തിൽ എന്ന് മനസ്സിലാക്കി തരുവാനാണ് ഈ ഒരു സന്ദർഭത്തിൽ ഉദ്ദേശിക്കുന്നത്. ഷുറൂത്തുകൾ പാലിക്കുവാൻ കഴിയില്ലേ, സംഘടനയുണ്ടാക്കാൻ ജായിസാവുകയില്ല എന്നാണ് അദ്ദേഹം പെരിന്തൽമണ്ണയിൽ വച്ച് പറയുകയുണ്ടായത്. സംശയ ദൂരീകരണ വേളയിൽ ഞാൻ ഷെയ്ഖ് അബ്ദുള്ള അസീസ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഫത്വ വായിച്ച് അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. അദ്ദേഹം മുസ്ലിമീങ്ങൾക്ക് പ്രവർത്തിക്കുവാൻ വിജയത്തിൻ്റെ കക്ഷിയായി
രക്ഷയുടെ വിഭാഗമായി ധാരാളം സംഘങ്ങളും സംഘടനകളുമുണ്ട്. ഏതൊരു നാട്ടിലെത്തിയാലും അത്തരം സംഘടനകളെയും സംഘങ്ങളെയും അന്വേഷിച്ച് തേടിപ്പിടിച്ച് അവരോടൊപ്പം നിൽക്കുകയാണ് വേണ്ടത്. അവർ കിതാബിലേക്കും സുന്നത്തിലേക്കും അള്ളാഹുവിൻ്റെ തൗഹീദിലേക്കും ക്ഷണിക്കുന്നുവെങ്കിൽ എന്നാശയം വരുന്ന ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഫത്വ നമ്മൾ പറയുകയുണ്ടായി. ആ ഫത്വയിൽ ഈ പറയപ്പെട്ടതായ ഷുറൂത്തുകളെ എണ്ണിയല്ല ഷെയ്ഖ് ഇബ്നു ബാസ് സംഘടനയുണ്ടാക്കൽ ജായിസാണെന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ ഷർത്തുകൾ ഒത്തിണങ്ങിയിട്ടുണ്ട് എങ്കിൽ ആ സംഘടനയോട് ചേരുവാനും അവരെ സഹായിക്കുവാനും സപ്പോർട്ട് ചെയ്യുവാനും ആഹ്വാനം നടത്തുകയല്ല ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി ചെയ്തിട്ടുള്ളത്. ആ ഫത്വയുടെ ഭാഗത്തേക്കൊന്ന് തിരിഞ്ഞു നോക്കുവാൻ പോലും മഞ്ചേരിയിൽ മറുപടിയിൽ അദ്ദേഹം തുനിയുകയുണ്ടായിട്ടില്ല എന്ന് ആ ശബ്ദം കേൾക്കുന്ന ആളുകൾക്ക് അറിയുവാൻ സാധിക്കും. ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ ഫത്വയിൽ അള്ളാഹുവിൻ്റെ കിതാബിലേക്ക്, തിരുനബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിലേക്ക്, യഥാർത്ഥ അഖീദയിലേക്ക് ക്ഷണിക്കുന്ന സംഘമാണോ അവരോടൊപ്പം നിൽക്കുവാനും അവരെ സഹായിക്കുവാനും അവരോടൊന്നിച്ച് പ്രവർത്തിക്കുവാനുമാണ് ആഹ്വാനം ചെയ്യുന്നത്. ആ ഫത്വയിൽ ഈ പറയപ്പെട്ട പെരിന്തൽമണ്ണയിൽ സലാഹി എണ്ണിയ ഷർത്തുകൾ, മഞ്ചേരിയിൽ സലാഹി എണ്ണിയതായ വവാബിത്തുകൾ, ഇതൊക്കെ ഒത്ത സംഘടനയാണ് എങ്കിൽ ആ സംഘടന കിതാബിലേക്കും സുന്നത്തിലേക്കും യഥാർത്ഥ അഖീദയിലേക്കും ക്ഷണിക്കുന്നുവെങ്കിൽ അവരോടൊപ്പം നിൽക്കുവാനും അവരോടൊന്നിച്ച് പ്രവർത്തിക്കുവാനുമല്ല ഷെയ്ഖ് അബ്ദുൽ അസീസ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി അവിടെ ആ ഫത്വയിൽ ആഹ്വാനം ചെയ്യുന്നത്. സംഘടനാ പ്രവർത്തനം ഒരു ആധുനിക മസ്അലയാണ്. അതിൽ ചേർന്ന് പ്രവർത്തിക്കുന്ന വിഷയം ആധുനികമായിട്ടുള്ളൊരു മസ്അലയാണ്. ഷെയ്ഖ് അബ്ദുൽ അസീസ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി ആ വിഷയത്തിൽ ഇവിധമൊരു ഒരു ഫത്വ നൽകുമ്പോൾ സംഘടനയുണ്ടാക്കുവാൻ ജായിസാകുന്ന, സംഘടനയുണ്ടാക്കലിനെ ജായിസാക്കുന്നതായ ഇത്തരം ഷുറൂത്തുകളുണ്ടായിരുന്നുവെങ്കിൽ, ആ ഷുറൂത്തുകളുണ്ടെങ്കിലാണ് സംഘടനയുണ്ടാക്കൽ ജായിസാകലെങ്കിൽ, അതിലേക്കൊരു സൂചനയും നൽകാതെ ഇങ്ങനെ ഒരു ഫത്വ ഷെയ്ഖ് അവർകൾ ലോകർക്ക് നൽകുമോ? ഇത് ഈ ശബ്ദം കേൾക്കുന്ന മാന്യ സഹോദരങ്ങൾ ആലോചിക്കേണ്ടതുണ്ട്. ഒരു ഷർത്തും ആരും പറഞ്ഞിട്ടില്ല സംഘടനയുണ്ടാക്കുന്നതിന് ജായിസാക്കുന്ന, അനുവദനീയമാക്കുന്നതിന് ഒരു സംഘടനയും സംഘടനക്ക് ഷർത്തുകൾ ആരും പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയുന്നത് വങ്കത്തമാണ്, അബദ്ധമാണ് എന്ന് ഞാൻ പറഞ്ഞു എന്നതിന് മറുപടി എന്നോണം ബഹ്മാനിയൻ സലാഹി സംഘടനക്ക് ഷർത്തുകൾ പറഞ്ഞിട്ടുണ്ട് എന്ന് സ്ഥാപിക്കുവാൻ ഷെയ്ഖ് അബ്ദുള്ള അസബത്ത് എഴുതിയ ഹുക്മുൽ അമൽ അൽ ജമാഇ എന്ന ഒരു ചെറു പുസ്തകത്തിൽ നിന്ന് സംഘടനാ പ്രവർത്തനത്തിനുള്ള വ്യവസ്ഥകളെ ഷെയ്ഖ് അവർകൾ പറഞ്ഞത് ഷർത്തുകളായി എടുത്തു ധരിക്കുന്നുണ്ട്. ദവാബിത്തുകൾ എന്നാൽ ഷർത്തിൻ്റെ മറ്റൊരു വാക്കാണെന്ന് പറഞ്ഞാണ് അദ്ദേഹം ഈ വ്യവസ്ഥകളെ ഷർത്തുകളായിട്ട് അവതരിപ്പിക്കുന്നത്.
അദ്ദേഹത്തോട് ചോദിക്കുവാനുള്ളത് ഇസ്ലാമിക സാങ്കേതിക ശബ്ദമായ ഷർത്ത് ആ അർത്ഥത്തിൽ പ്രയോഗിക്കപ്പെടുന്ന ഒരു പദമാണോ വാബിതത്ത് എന്നുള്ളത്? വവാബിത്തും ഷുറൂത്തും ഒരേ അർത്ഥവും തേട്ടവുമുള്ള പര്യായ പദങ്ങളാണോ? ഷുറൂത്തുകൾക്ക് അതേ അർത്ഥത്തിൽ വവാബിത്തുകൾ എന്ന് പണ്ഡിതന്മാർ പ്രയോഗിക്കാറുണ്ടോ? ഷുറൂത്തു സ്വല, ഷുറൂത്തുൽ വുദു തുടങ്ങി, ഷുറൂത്തുൽ സക്ക തുടങ്ങി കുറേ ഷർത്തുകൾ നമ്മൾ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലും മറ്റും വായിക്കാറുണ്ട്. അവിടെയൊക്കെ വവാബിത്ത് എന്ന പ്രയോഗം നടത്തിയിട്ടുണ്ട് എങ്കിൽ അർത്ഥം കൃത്യമാകുമോ, ആശയവും തേട്ടവും ശരിയാകുമോ? ഇത് ഒന്ന് വിശദീകരിച്ച് മനസ്സിലാക്കി തരണം എന്നാണ് ബഹുമാന്യൻ സലാഹിയോട് ആവശ്യപ്പെടാനുള്ളത്. ഷെയ്ഖ് അബ്ദുള്ള അസ്സബത്ത്, വവാബിത്തു തജമ്മുഉ ശറഈ അവി തആവുൻ അൽ മഷ്റൂഉ അവിൽ അമലുൽ ജമാഇ എന്ന് പറഞ്ഞ് സംഘടിത മതപ്രവർത്തനത്തിൻ്റെ അതേപോലെ സംഘടിത പ്രവർത്തനത്തിൻ്റെ വവാബിത്തുകളെ, നിയമവ്യവസ്ഥകളെ എണ്ണിയപ്പോൾ അതാണ് ഷർത്തുകളാണ്, ആരും ഷർത്ത് പറഞ്ഞിട്ടില്ല സംഘടനക്ക് എന്ന് പറഞ്ഞ് സലാഹി പറയുകയുണ്ടായത്. യഥാർത്ഥത്തിൽ പെരിന്തൽമണ്ണയിലെ പ്രോഗ്രാമിൽ സലാഹി പറഞ്ഞത് ഷുറൂത്തുകൾ പാലിക്കുവാൻ കഴിയില്ലേ, സംഘടനയുണ്ടാക്കാൻ ജായിസാവുകയില്ല എന്നാണ്. സംഘടന ഉണ്ടാക്കാൻ പറ്റുമോ ഇല്ലേ, രണ്ടഭിപ്രായമാണ് പറഞ്ഞത്. ഒന്ന്, ഒരു കൂട്ടം പണ്ഡിതന്മാർ പറഞ്ഞിട്ട് സംഘടന ഹറാമാണ്. മറ്റൊരു കൂട്ടം പണ്ഡിതന്മാർ പറഞ്ഞിട്ട് ഷുറൂത്തുകളൊത്താൽ സംഘടന അനുവദനീയമാണ്. അപ്പോഴാണ് നമ്മൾ ചോദിച്ചത് ഷുറൂത്തുകളൊത്താൽ സംഘടനയുണ്ടാക്കൽ ജായിസാണ്, അനുവദനീയമാണ് എന്ന് പറഞ്ഞ് കുറേ ഷർത്തുകൾ പറഞ്ഞല്ലോ പെരിന്തൽമണ്ണയിൽ. ആ ഷുറൂത്തുകളൊത്താൽ സംഘടനയുണ്ടാക്കൽ ജായിസാണ് എന്ന് പറഞ്ഞ പണ്ഡിതൻ ആരാണ് എന്ന് ചോദിച്ചത്? അപ്പോൾ ഷുറൂത്തുകൾ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് സലാഹി ഈ ഷർത്തുകൾ വായിക്കുന്നത്, ഈ നവാബിത്തുകൾ വായിക്കുന്നത്. എന്നിട്ട് ഈ നവാബിത്തുകൾ ഒത്തിട്ടില്ലെങ്കിൽ സംഘടനയുണ്ടാക്കൽ ജായിസല്ല എന്നുള്ളതാണ് പെരിന്തൽമണ്ണയിൽ നിന്ന് സലാഹി പറയുന്നത്. അന്ന് പെരിന്തൽമണ്ണയിൽ വെച്ച് പറഞ്ഞതായ ഷുറൂത്തുകൾ ഒത്തിട്ടില്ല എങ്കിൽ സംഘടനയുണ്ടാക്കൽ ജായിസാവുകയില്ല എന്നാണ് അദ്ദേഹം അവിടെ വെച്ച് പറയുകയുണ്ടായത്. എന്നിട്ട് അദ്ദേഹം ഇതാ ഷുറൂത്തുകൾ പറഞ്ഞ പണ്ഡിതന്മാരെന്ന് പറഞ്ഞിട്ടാണ് അബ്ദുള്ള അസബത്തിൻ്റെ വവാബിത്തുകളെ എണ്ണുന്നത്. അൽ ഇജ്തിമാഉ അലൽ ബിർരി വത്തഖ്വ, അതേപോലെ അദ്ദഅവത്തു ഇലൽ കിതാബി വസ്സുന്ന അല ഫഹ്മി സലഫ് അല്ല തദുഉ ഇല മഅസിയത്തിൻ വല തൻസുറ അസബിയ അൻ യുഖിറഹു അകാബിറുൽ ഉലമ മിൻ അഹ്ലി സുന്നത്തി വൽ ജമാഅ അല്ല തശുഖ അസത്താഅ ലിവുലാത്തിൽ അംരി മിനൽ മുസ്ലിമീൻ അല്ല തകൂന ലദൈഹിം ബൈഅ അൻ യൽതസിമ ശരീഅ ഫി വസായിലിഹി തുടങ്ങിയതായ വ്യവസ്ഥകളെ അദ്ദേഹം എണ്ണുന്നത്. ഇത് സംഘടന പ്രവർത്തന വീതിയിൽ പാലിക്കേണ്ട വ്യവസ്ഥകളാണ്. സംഘടനയുണ്ടാക്കുവാൻ അനുവദിക്കുന്നതായ ഷർത്തുകളല്ല.
സംഘടനയുണ്ടാക്കുന്നതിനെ അനുവദിക്കുന്ന ഷർത്തുകളായിരുന്നു ഇവയെങ്കിൽ ഇതിൽ ആറാമത്തെ ബൈഅത്ത് സലാഹി തന്നെ വായിച്ചില്ലേ? അല്ലാ തകൂൻ ലദൈഹിം ബൈഅ, സംഘടനാ പ്രവർത്തനത്തിൽ അവർക്ക് ബൈഅത്ത് ഉണ്ടാകാൻ പാടില്ല എന്നാണ്. അതൊരു വ്യവസ്ഥയാണ്. എന്നിട്ട് അദ്ദേഹം വായിച്ചത് എന്താ? വയുഷ്തറത്തു ലിഹാദ തജമ്മുഇ ഖുലുവുഹു മിനൽ ബൈഅത്ത്, വയുഷ്തറത്തു ലിഹാദ തജമ്മുഇ, ഈ തജമ്മുഇൽ ഷർത്താക്കപ്പെടും. ഖുലുവുഹു മിനൽ ബൈഅത്ത്, അത് ബൈഅത്തുകളിൽ നിന്ന് മുക്തമാവുക, ഒഴിവാകുക എന്നുള്ളത്. അപ്പോൾ അത് വ്യവസ്ഥതയിൽ, ഒരു വ്യവസ്ഥയിൽ പറഞ്ഞ ഷർത്താണ്. എല്ലാ വ്യവസ്ഥകളും ഷർത്തായിരുന്നുവെങ്കിൽ ഇവിടെ ഷർത്ത് എന്ന് പ്രത്യേകം പറയേണ്ട കാര്യമല്ല. ഇവിടെ എന്തിനാണ് പ്രത്യേകം ഷർത്ത് എന്ന് പറഞ്ഞത്? എന്നിട്ട് വയുഷ്തറത്തു ലിഹാദ തജമ്മുഇ ഖുലുവുഹു മിനൽ ബൈഅത്ത്, ബൈഅത്തുകളിൽ നിന്ന് അത് മുക്തമായിരിക്കൽ ഷർത്താക്കപ്പെടും. ലിഅന്നൽ ബൈഅത്ത് ലാ തകൂനു ഇല്ലാ ലി ഇമാമിൻ മുഅ്തബരിൻ ഹാകിം, കാരണം ബൈഅത്ത് ഭരണാധികാരിയായ പരിഗണിക്കപ്പെടുന്ന ഇമാമിന് അല്ലാതെ ഉണ്ടാവുകയില്ല എന്നാണ് പറയുന്നത്. എന്നിട്ട് സലാഹി തന്നെ അവസാനം വായിച്ചു പറയുകയുണ്ടായി, അമ്മാ റുഅസാഉൽ ജമാഅത്ത് ഫഹാഉലാ യുതാഉന ബിൽ മാറൂഫ് ദൂന ബൈഅത്തിൻ, സംഘടനാ നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ ബൈഅത്തില്ലാതെ അനുസരിക്കപ്പെടേണ്ടവരാണ്. വല യുഖാലു നുഫരിഖു ബൈന ബൈഅത്തിൽ ഖലീഫത്തി വബൈഅത്തി റഈസിൽ ജമാഅ ഫനഖൂൽ അത്തർക്കു ഔല, ഖലീഫക്കുള്ള ബൈഅത്തിനിടയിലും സംഘടനാ നേതാവിനുള്ള ബൈഅത്തിനിടയിലും നമ്മൾ വേർതിരിപ്പ് കൽപ്പിക്കുന്നു എന്ന് പറയപ്പെടാവതല്ല. ഫനഖൂൽ, നമ്മൾ പറയുന്നത് അത്തർക്കു ഔല, ബൈഅത്ത് ഒഴിവാക്കലാണ് ഏറ്റവും ഉത്തമം എന്നാണ്. ഇവിടെ അത്തർക്കു ഔല എന്നാണ് പറയുന്നത്, ബൈഅത്ത് ഒഴിവാക്കലാണ് ഏറ്റവും ഉത്തമം എന്നാണ്. അപ്പോൾ ബൈഅത്ത് ഒഴിവാക്കിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് അബ്ദുള്ള സബ്ത് ഇവിടെ എഴുതുന്നത്. സംഘടനയുണ്ടാക്കലിനെ ജായിസാക്കുന്ന, അനുവദിക്കുന്ന ഷർത്തായിരുന്നു എങ്കിൽ ഇവിടെ എന്താ പറയേണ്ടത്? അത്തർക്കു ഔല എന്നാണ് പറയേണ്ടത്, അത്തർക്കു വാജിബ് എന്നാണ് പറയേണ്ടത്, ബൈഅത്ത് ഒഴിവാക്കൽ നിർബന്ധമാണെന്നാണ് പറയേണ്ടത്. ഇവിടെ ഔല എന്നാണ് പ്രയോഗിച്ചത്. അപ്പോൾ ഈ ഒരു മറുപടി സലാഹി ആ വിഷയത്തിൽ പറഞ്ഞത് ശരിയല്ല, അത് കൃത്യമല്ല എന്നുള്ളത് മനസ്സിലാക്കാനാണ് ഞാൻ ഈ ഒരു കാര്യം ഇവിടെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അനുബന്ധമായിട്ട് പറയാനുള്ളത്, സംഘടനകളിൽ നടക്കുന്നതായ പ്രതിജ്ഞകൾ, അത് ഭരണാധികാരിക്കുള്ള ബൈഅത്ത് പോലുള്ള ഒരു കർമ്മം അല്ല. ഭരണാധികാരിക്കുള്ള ബൈഅത്തിനെ സംബന്ധിച്ചിടത്തോളം അതിന് പ്രത്യേക അർത്ഥവും അതിന് പ്രത്യേക തേട്ടവുമാണുള്ളത്. കൂട്ടായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നടത്തുന്ന പ്രതിജ്ഞകൾ, അതിനെ പണ്ഡിതന്മാർ താഹുദ് അല്ലെങ്കിൽ അഖദ്, പ്രതിജ്ഞ, ഉടമ്പടി എന്നൊക്കെയാണ് വിശേഷിപ്പിക്കാറുള്ളത്. ആ രീതിയിൽ ആകാം എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഫതവ സമാഹാരത്തിൽ അതിനനുവദിക്കുന്ന രീതിയിലുള്ള ഫത്വകൾ കാണാം. ഷെയ്ഖ് അബ്ദുൽ അസീസ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹിയോട് ഇത്തരം പ്രതിജ്ഞകളെക്കുറിച്ച് ചോദിച്ചപ്പോൾ, നിങ്ങൾ അതിനെക്കുറിച്ച് ബൈഅത്ത് എന്ന് പറയരുത്, കാരണം അത് ഭരണാധികാരിക്കുള്ള ബൈഅത്താണെന്ന് ധരിച്ചു പോകും. നിങ്ങൾ അതിന് തആഹുദ് എന്നോ അല്ലെങ്കിൽ അഖദ് എന്നോ, ഉടമ്പടി, പ്രതിജ്ഞ എന്നൊക്കെ പറഞ്ഞോളൂ എന്നാണ് അദ്ദേഹം പറയുകയുണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഭാഗം, ഈ ഒരു വിഷയത്തിൽ
തെറ്റിദ്ധാരണ ദൂരീകരിക്കപ്പെടാൻ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് ഉണർത്തുവാനുള്ളത്. പിന്നെ ബയ്യത്തുമായി ബന്ധപ്പെട്ട് ഈ വിഷയം, ബയ്യത്തിൻ്റെ വിഷയം സവിസ്തരമായി പണ്ട് സംഘടന തിന്മയാണ്, നമുക്കത് വേണ്ട എന്ന് പറഞ്ഞൊരു വിഭാഗം ആളുകൾ, ബയ്യത്തിൻ്റെ വിഷയത്തിൽ ആളുകൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്തുകയും അതേപോലെ ചില ചരിത്ര സംഭവങ്ങളെ കൂട്ടിമാറ്റി ദുർവ്യാഖ്യാനിക്കുകയും ചെയ്തപ്പോൾ അന്ന് ഈ ഒരു മസല ഒരു ക്ലാസ്സായി വിശദീകരിച്ചിട്ടുണ്ട് എന്നുകൂടി സന്ദർഭോചിതമായി ഉണർത്തുകയാണ്. സംഘടനയുണ്ടാക്കുന്നതിനെ ജായിസാക്കുന്ന ഷർത്തുകളാണ് ഇവ എന്ന് പറഞ്ഞ് പെരിന്തൽമണ്ണയിൽ വെച്ച് എണ്ണിയതായ ഷർത്തുകൾ പ്രചരിപ്പിക്കപ്പെട്ടപ്പോഴാണ് ആ ഒരു മറുപടി നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്ന് ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഷുറൂത്തുകൾ പലതാണ്. ഷർത്തു സിഹ, ഷർത്തുൽ ഷുറൂത്ത് സിഹ, ഷുറൂത്തുൽ ഇജ്സാ, ഷുറൂത്തു ഖമാൽ തുടങ്ങി കുറേ ഷർത്തുകളുണ്ട്. പക്ഷേ സംഘടനയുണ്ടാക്കലിനെ ജായിസാക്കുന്ന ഷർത്തുകളാണ് ഇവ എന്ന് പറഞ്ഞപ്പോൾ ഈ ഷർത്തുകൾ ഒത്തിട്ടില്ല എങ്കിൽ സംഘടന ജായിസല്ല എന്നാണ്. ആളുകൾ മനസ്സിലാക്കുന്നത് ഈ സംഘടന ഒത്തെങ്കിലാണ്, അത്തരം ഷർത്തുകൾ ഒത്ത സംഘടനകളോടാണ് കൂട്ടുകൂടേണ്ടത്, ഒപ്പം ചേരേണ്ടത്, നിന്ന് പ്രവർത്തിക്കേണ്ടത് എന്ന് പ്രാമാണികരായ പണ്ഡിതന്മാർ നമുക്ക് ഫത്വ നൽകിയിട്ടുള്ള ഷെയ്ഖ് അബ്ദുൽ അസീസ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഫത്വ നമ്മൾ കേൾക്കുകയുണ്ടായില്ലേ. മാത്രമല്ല അവിടെ എണ്ണിയതായ ആ ഷർത്തുകൾ ഒത്തെങ്കിൽ മാത്രമാണ് സംഘടനയുണ്ടാക്കൽ ജായിസാകുക എന്ന് ആരാണ് പറഞ്ഞത്? പ്രസ്തുത ഷർത്തുകളിൽ പലതും ആ മറുപടിയിൽ തന്നെ, സംശയ ദൂരീകരണത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കിയില്ലേ. അത് പ്രമാണബദ്ധമായിട്ടുള്ള വിഷയങ്ങളാണോ അതിൽ അവതരിപ്പിച്ചിട്ടുള്ളത്, ഷർത്തുകളായിട്ട് പറഞ്ഞിട്ടുള്ളത്? അതുകൊണ്ടല്ല അദ്ദേഹം പറഞ്ഞതിനെ നിരൂപണം ചെയ്യേണ്ടി വന്നത് പലതിലും. അപ്പോൾ ഈ ഒരു കാര്യം ആളുകൾ മനസ്സിലാക്കണം എന്നാണ് ഇത്തരുണത്തിൽ ഉണർത്തുവാനുള്ളത്. മറ്റൊരു കാര്യം ഉണർത്താനുള്ളത്, എൻ്റെ വാദം ഞാനാണ് പറയേണ്ടത്, എന്ന് പറഞ്ഞ് ബഹ്മാനിയൻ സക്കരിയ സലാഹി വല്ലാതെ ആവേശഭരിതനാകുന്നുണ്ട്. അദ്ദേഹത്തോട് വിളിച്ചന്വേഷിക്കേണ്ടതാണ്, അദ്ദേഹത്തിൻ്റെ വാദമറിയാം എന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. യഥാർത്ഥത്തിൽ സക്കരിയ സലാഹിക്ക് ഇല്ലാത്തൊരു വാദം ലോകത്ത് പ്രചരിപ്പിക്കപ്പെടുകയാണ് എങ്കിൽ, അദ്ദേഹം അറിയാത്ത നിലക്ക് പ്രചരിപ്പിക്കപ്പെടുകയാണ് എങ്കിൽ, ആ കാര്യം ചോദിച്ചറിയേണ്ടത് അദ്ദേഹത്തോട് തന്നെയാണ്. അദ്ദേഹം ചുരുക്ക് പ്രചരിപ്പിക്കുന്നു, ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറയുന്നു എന്ന് പലരും പ്രചണ്ഡമായി പ്രചരിപ്പിച്ചപ്പോൾ അദ്ദേഹം അങ്ങനെ പ്രചരിപ്പിച്ചതായിട്ടോ അദ്ദേഹം അങ്ങനെ പ്രസംഗിച്ചതായിട്ടോ കേൾക്കാനോ അറിയാനോ സാധിച്ചില്ല. പ്രത്യേകിച്ച് അദ്ദേഹം നിഷേധിക്കുകയാണ് ചെയ്യുന്നത് നാടാകെ നടന്നിട്ട്. അപ്പോൾ ആളുകൾ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിനുള്ള വാദം കൂട്ടരെ, നിങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചൂടെ, അദ്ദേഹം ഇവിടെ ജീവിച്ചിരിപ്പുള്ള ആളല്ലേ എന്ന്. എന്നാൽ ഈ വിഷയം അങ്ങനെ അദ്ദേഹത്തെ വിളിച്ചു ചോദിക്കപ്പെടേണ്ടതായ ഒരു ഒളിഞ്ഞ മസാലയല്ല. പ്രത്യുത അദ്ദേഹം നാടാകെ നടന്ന് മൈക്ക് കെട്ടി പ്രസംഗിക്കുന്ന വിഷയങ്ങളാണിത്. അതിനാലുണ്ടാകുന്ന ദുസ്വാധീനം വളരെ വലുതാണ്. എല്ലായിടത്തും പരസ്യമായും രഹസ്യമായും അദ്ദേഹം പറഞ്ഞു നടക്കുന്ന വിഷയമാണിത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ അദ്ദേഹത്തെ വിളിച്ചന്വേഷിക്കേണ്ട കാര്യമില്ല. കാരണം ഏതൊരാൾക്കും അദ്ദേഹത്തിൻ്റെ സി ഡി കേട്ടാൽ, അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടാൽ ബോധ്യപ്പെടേണ്ടതാണ്. അതുകൊണ്ടാണ് മഞ്ചേരിയിൽ പ്രസംഗിച്ചു പ്രവർത്തകർ പ്രവർത്തന രംഗത്ത് നിന്ന് വിമുഖരായി, പെരിന്തൽമണ്ണയിൽ പ്രസംഗിച്ചു പ്രവർത്തകർ ദേവത്തിൽ നിന്ന് പിൻവാങ്ങി, സംഘടനയോടുള്ള സഹകരണം പലരും മതിയാക്കി, പലരും ഞങ്ങൾക്കിനിയൊന്ന് ആലോചിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് പ്രവർത്തകരെ നിരാശപ്പെടുത്തുന്ന സ്ഥിതിവിശേഷം, ചില ഫോൺ കോളുകൾ വന്നപ്പോൾ അതിൽ ഓരോരുത്തരുടെയും വികാരങ്ങൾ അവർ പ്രകടിപ്പിക്കുന്നത് വളരെ പ്രയാസകരമായ നിലക്കാണ്.
അതേപോലെ കോഴിക്കോട്, പുളിക്കൽ, ഇങ്ങനെ ഓരോയിടത്തും പരസ്യമായിട്ട് അദ്ദേഹം പറഞ്ഞു നടക്കുന്ന വിഷയങ്ങളാണിത്. അതുകൊണ്ട് തന്നെ ഇതൊന്ന് വിളിച്ചു ചോദിക്കേണ്ട ഒരു മസലയല്ല. ഇത് വളരെ പരസ്യമായിട്ടുള്ള ഒരു വിഷയമാണ് എന്നതുകൊണ്ടാണ് അദ്ദേഹത്തെ വിളിച്ചു ചോദിക്കേണ്ടതില്ല എന്ന് പറയുന്നത്. അതിനർത്ഥം വിളിച്ച് ചോദിച്ചിട്ടോ സംസാരിച്ചിട്ടോ അതിന് ശ്രമിച്ചിട്ടോ ഇല്ല എന്നല്ല എന്നുകൂടി സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഇത്തിബാഉം ഇഖ്ലാസും ഇത്തിബാഉം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഇഖ്ലാസ്, നമ്മുടെ പ്രവർത്തനങ്ങൾ അള്ളാഹുവിന് വേണ്ടിയാകണം, അത് അള്ളാഹുവിന് നിഷ്കളങ്കമാകണം എന്നുള്ളതാണ്. ഇത്തിബാ, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യക്കൊത്തായിരിക്കണം എന്നുള്ളതാണ്. ഇഖ്ലാസും ഇത്തിബാഉം നമ്മുടെ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനങ്ങളാകേണ്ടതുണ്ട്, ഷർത്തുകളാകേണ്ടതുണ്ട്. അപ്പോഴാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ അതിന് സാധുതയും അതിന് സ്വീകാര്യതയും ഉണ്ടാവുക. ഷിയാക്കളെപ്പോലെ ഇഖ്ലാസും ഇത്തിബാഉമില്ലാതെ നമ്മൾ കേവലം അധ്വാനിച്ചത് കൊണ്ട് കാര്യമല്ല. ഷിയാക്കൾക്ക് അവരുടെ നെഞ്ചത്തടിയിലും അവരുടെ ഹുസൈനിയയിലും അവരുടെ ചങ്ങലുകൾ കൊണ്ടുള്ള പ്രഹരത്തിലുമൊന്നും ഇഖ്ലാസുമില്ല, അവർക്ക് ഇത്തിബാഉമില്ല. യാ ഹുസൈൻ യാ ഹുസൈൻ എന്ന് വിളിച്ചുകൊണ്ട് ഷിയാക്കൾ ആശൂർ ആചരിക്കുമ്പോൾ അവർക്ക് ഇഖ്ലാസില്ല. അവർ അള്ളാഹുവിനെയല്ല ലക്ഷ്യമാക്കുന്നത് യാ ഹുസൈൻ എന്ന വിളിയിൽ. അവരുടെ ആ ചെയ്തി അത് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യക്ക് വിരുദ്ധവുമാണ്. ഷിയാക്കൾക്ക് ഇഖ്ലാസുണ്ട്, അവർക്ക് ഇത്തിബാ ഇല്ല എന്ന് വല്ലവരും ആരെങ്കിലും പറയുന്നത് കേട്ട് ഷിയാക്കൾ ഇഖ്ലാസോടുകൂടി വിളിക്കുന്ന ആ യാ ഹുസൈൻ വിളിയിൽ വീണുപോയാൽ അത് വലിയ അപകടമാണ് എന്ന് ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. പണ്ഡിതന്മാർ വിവരമാണ് പറയേണ്ടത്, വികാരം പറയാൻ പാടുള്ളതല്ല. വികാരം അത് പ്രകടിപ്പിക്കുമ്പോൾ വിവേകം വഴിമാറുകയും വിവരം ചോർന്നു പോവുകയും ചെയ്യും എന്നുകൂടി സൂക്ഷിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് ഉണർത്തുവാനുള്ളത്. പെരിന്തൽമണ്ണയിലെ പ്രോഗ്രാമിൽ ക്രിമിലെയറിനുള്ള ദഅവത്ത് വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഫോക്കസ്, പ്രോഫ്കോൺ പോലുള്ളതായ പരിപാടിയിൽ കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലുമൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ച് അവർക്ക് തൗഹീദ് എത്തിക്കുന്ന, ദഅവത്ത് എത്തിക്കുന്ന, ഖുർആൻ്റെയും സുന്നത്തിൻ്റെയും വിജ്ഞാനങ്ങൾ എത്തിക്കുന്ന പരിപാടികളെ വിമർശിച്ച് ഇങ്ങനെ പ്രത്യേക തട്ടുകളിലാക്കിയിട്ടുള്ളതായ ദഅവത്ത്, അതിനെ നിരുത്സാഹപ്പെടുത്തും വിധം, അതിനെക്കുറിച്ച് സാധാരണക്കാർക്കിടയിൽ സംശയവും ആശങ്കയും ജനിപ്പിക്കും വിധം സലാഹി സംസാരിച്ചിട്ടുണ്ട്. അത് ഒരിടത്തല്ല, പലയിടത്തും അതിന് അങ്ങനെ പ്രത്യേകം ആളുകളെയും ജനവിഭാഗങ്ങളെയും വിളിച്ചുകൊണ്ട് ദഅവത്തെത്തിക്കുക, അവരെ പഠിപ്പിക്കുക എന്നുള്ളത് ദീനിൽപ്പെട്ടതാണ്. അതിൽ അനിസ്ലാമികമായോ നിരുത്സാഹപ്പെടുത്തപ്പെടേണ്ടതായോ ഒന്നുമില്ല എന്ന് മനസ്സിലാക്കാൻ ഉതകും വിധം ചില തെളിവുകളെ നമ്മൾ അന്ന് എടുത്ത് ഉദ്ധരിക്കുകയുണ്ടായിട്ടുണ്ട്. പക്ഷേ ആ തെളിവുകളെ എല്ലാത്തിനെയും വായിച്ച് ഒരു മറുപടി നൽകുവാൻ അദ്ദേഹത്തിന് സമയം കിട്ടിയില്ല. സമയം വളരെ കുറച്ചാണ്, കുറച്ച് സമയം മാത്രമാണ് അദ്ദേഹം ആ വിഷയത്തിൽ പ്രതികരിക്കുകയുണ്ടായത്. അതൊരു വലിയ തെറ്റിദ്ധരിപ്പിക്കലും അതേപോലെ തന്നെ വലിയ ഒരു തെറ്റായ ആശയവുമാണ് അദ്ദേഹം അതിലൂടെ പറഞ്ഞിട്ടുള്ളത്, മഞ്ചേരിയിൽ വെച്ച്. അതുകൊണ്ട് ആ ഒരു കാര്യം കൂടി ഞാൻ ഇവിടെ ഉണർത്തുവാൻ ഉദ്ദേശിക്കുകയാണ്. അതിലേക്ക് വരുന്നതിന് മുമ്പ്
പ്രൊഫഷണൽ കോളേജുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ മാത്രം സംഘടിപ്പിച്ച് അവർക്ക് അള്ളാഹുവിൻ്റെ ദീൻ പറഞ്ഞു കൊടുത്താൽ, വിശുദ്ധ ഖുർആൻ്റെയും തിരുസുന്നത്തിൻ്റെയും ആശയങ്ങളെ അവർക്ക് ഓതി കൊടുത്താൽ, അതിൽ എന്തൊരു തെറ്റാണ് ഒരാൾക്ക് പറയാനുള്ളത്? പ്രൊഫഷണൽ കോളേജുകളിൽ പഠിക്കുന്ന, പ്രൊഫഷണൽ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന സമ്പന്നരായ ആളുകളെ മാത്രം അവരുടെ തലയെണ്ണി, അവരുടെ ഗ്രേഡ് നോക്കി, അവരുടെ സാമ്പത്തിക ഭദ്രതയും അതിൻ്റെ തോതും നോക്കി അളന്നു മുറിച്ചിട്ടുള്ള ഒരു പരിപാടിയാണ് സംഘടിപ്പിക്കപ്പെടുന്നത്. ഇവ്വിധം സംശയങ്ങൾ ജനിപ്പിച്ചുകൊണ്ട്, ആളുകൾക്കിടയിൽ സന്ദേഹങ്ങൾ പരത്തിക്കൊണ്ട്, പ്രവർത്തകർക്കിടയിൽ മടുപ്പും അതേപോലെ തന്നെ മരവിപ്പും ജനിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പറയുവാൻ, ആ ഒരവസ്ഥ സംജാതമായതിനാലാണ് അതിൽ ആ വിഷയത്തിൽ പ്രതികരിക്കേണ്ടി വന്നിട്ടുള്ളത്. അത് പലയിടത്തും പ്രൊഫ്കോൺ വരാനിരിക്കുകയാണ്. പ്രവർത്തകർക്കിടയിൽ ഉണ്ടായിട്ടുള്ള വസ്വാസുകൾ വളരെ വലുതും അതിൻ്റെ ദുസ്വാധീനം വളരെ കടുത്തതുമാണ്. അതുകൊണ്ട് മാത്രമാണ് ആ വിഷയത്തിൽ പ്രതികരിക്കേണ്ടി വന്നിട്ടുള്ളത്. ഉപദേശ നിർദ്ദേശങ്ങൾ കൈമാറുന്നതിലും മതം പഠിപ്പിക്കുന്നതിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുസ്ലിമീങ്ങളിൽ ചിലരെ തന്നെ ചില വിഷയങ്ങളിൽ പ്രത്യേകമാക്കിയിട്ടുണ്ട്. മുമ്പത്തെ ആ സന്ദേഹ ദൂരീകരണത്തിൽ അതിൻ്റെ ചില ഉദാഹരണങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മുആദ് റളിയല്ലാഹു തആല എന്നെ വിളിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ എന്താ, തിരുദൂതൻ മുആദ് റളിയല്ലാഹുവിൻ്റെ കൈ പിടിക്കുകയാണ്. എന്നിട്ട് മുആദ് റളിയല്ലാഹുവിനോട് പറയുകയാണ്, യാ മുആദ് വല്ലാഹി ഇന്നി ലഉഹിബ്ബുക, അള്ളാഹുവാണ് സത്യം, മുആദ് ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു, വല്ലാഹി ഇന്നി ലഉഹിബ്ബുക. ഫഖാല മുആദ് ബി അബി അൻത വ ഉമ്മി, വല്ലാഹി ഇന്നി ലഉഹിബ്ബുക. മുആദ് അങ്ങോട്ട് പറയുകയാണ്. എന്നിട്ട് മുആദിനോട് എന്താ റസൂലുള്ള പറയുന്നത്, ഉസീഖ് ലാ തദഅന്ന ഫീ ദുബ്രി കുല്ലി സലാത്തിൻ അൻ തഖൂൽ അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദതിക. നിസ്കാരത്തിൻ്റെ ദുബ്രിയിൽ അവസാനത്തിൽ അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദതിക എന്ന് മുആദ് റളിയല്ലാഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ പ്രത്യേകം വിളിച്ചിട്ട് അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവതരിപ്പിക്കുന്നത്. മുആദ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള ഹദീസ് കിതാബ് തൗഹീദിൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി നൽകിയിട്ട് പ്രസ്തുത അധ്യായത്തിൽ മസ്അലകളെ എണ്ണുമ്പോൾ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, ജവാസു തഖ്സീസി ബാദിന്നാസി ബിൽ ഇൽം ദൂന ബാദ്, ജനങ്ങളിൽ ചിലരെ കൂടാതെ ചിലരെ ഇൽമ് അറിയിക്കുവാൻ പ്രത്യേകമാക്കൽ അനുവദനീയമാണ് എന്ന മസ്അലയാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മുആദ് റളിയല്ലാഹു തആല അൻഹുവിന് മാത്രമാണ് ഈ ഇൽമ് പറഞ്ഞു കൊടുക്കുന്നത്. പ്രസ്തുത ഹദീസിൽ പറയപ്പെട്ടതായ ഇൽമ് മുആദ് റളിയല്ലാഹു തആല അൻഹു പ്രത്യേകമാക്കണം. മാത്രമല്ല മറ്റുള്ളവരോട് പറയുന്നതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിലക്കുകയാണ്. അതുകൊണ്ടാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി ഇങ്ങനെ പ്രത്യേകം ചിലരെ ഇൽമ് പറഞ്ഞു കൊടുക്കുവാൻ തിരഞ്ഞെടുക്കൽ അനുവദനീയമാണ്, അങ്ങനെ പ്രത്യേകമാക്കൽ അനുവദനീയമാണ് എന്നുള്ള ഒരു മസ്അല ഈ ഹദീസിൽ നിന്ന് എടുത്തുദ്ധരിക്കുന്നത്. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു, ഉമർ റളിയല്ലാഹു തആല അൻഹു, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു, അലി ബിൻ അബി താലിബ് റളിയല്ലാഹു തആല അൻഹു, അവരൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസ് അറിയിച്ചിട്ടില്ല. പ്രത്യുത മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു പ്രത്യേകമാക്കുകയാണ്. അതാണ് ഈ ഹദീസിൽ നിന്ന് പണ്ഡിതന്മാർ മനസ്സിലാക്കിയ പാഠങ്ങളിൽ ഒരു പാഠം എന്നത് ഇവിടെ സഹോദരന്മാർ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതേപോലെ തന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആലനെ വിളിച്ചിട്ട്, യാ ഗുലാം ഇഹ്ഫദില്ലാ തജിദുഹു അമാമക എന്ന് തുടങ്ങിയിട്ട് വളരെ സുന്ദരമായ ദീനിൻ്റെ അടിസ്ഥാന ആശയങ്ങളെ പഠിപ്പിക്കുന്ന വിഷയങ്ങളല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആലനെ വിളിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഹഖുല്ലാഹി അലാ ഇബാദിഹി, അതേപോലെ ഹഖുൽ ഇബാദ് അലല്ലാഹ് എന്ന് തുടങ്ങിയിട്ടുള്ളതായ പ്രസിദ്ധമായ ഹദീസ് കിതാബ് തൗഹീദിൽ
മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി ഒന്നാമത്തെ അധ്യായത്തിൽ എടുത്തു നൽകിയ ആ പ്രഥമമായ ഹദീസ്, അത് ആരെ വിളിച്ചിട്ടാ പറഞ്ഞത്? മുആദ് റളിയല്ലാഹു തആലനെ വിളിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകമായിട്ട് പറഞ്ഞതാണ്. ആ ഹദീസ് കേട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് മുആദ് റളിയല്ലാഹുവിന് പറയാണ്, അഫല ഉബശ്ശിറു ബിഹിന്നാസ്, പ്രവാചകരെ ഞാൻ ഇതുകൊണ്ട് ജനങ്ങൾക്കൊക്കെ സന്തോഷ വാർത്ത അറിയിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ തിരുനബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ തുബശ്ശിറുഹും ഫയത്തഖീലു, അവരെ സന്തോഷ വാർത്ത അറിയിക്കണ്ട, അവർ തവക്കുല്ല് കഴിയും എന്ന് പറഞ്ഞു. ഇവിടെ ആരോട് മാത്രമേ പറഞ്ഞു മുആദ് റളിയല്ലാഹു അൻഹു എന്നോട് റസൂലുള്ളാഹി മുആദ് റളിയല്ലാഹു തആല എന്നോട് റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളത് പ്രത്യേകം അദ്ദേഹത്തെ വിളിച്ച് പറഞ്ഞല്ലേ. ഇങ്ങനെ എത്ര 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 സംഭവങ്ങൾ. അപ്പോൾ ഈ ഹദീസുകളോടൊക്കെ എന്തായിരിക്കും ഇത്തരം ആളുകൾക്ക് പ്രതികരിക്കാനുണ്ടാവുക? മഞ്ചേരിയുടെ പ്രസംഗത്തിൽ പറഞ്ഞത്, അമുസ്ലിമീങ്ങൾക്കുള്ള ദൈവത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ രാജാക്കൾ, പ്രജകൾ എന്നീ ഒരു വേർതിരിവ് കൽപ്പിച്ചിട്ടുള്ളത്. അതേസമയം മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ ഭരണാധികാരികൾ പ്രജകൾ എന്ന വ്യത്യാസം കൽപ്പിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മൾ കുറേ ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മുസ്ലിമീങ്ങൾക്ക് തന്നെ ഉള്ള ദൈവത്തിൽ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ചിലരെ പ്രത്യേകം തെരഞ്ഞു പിടിച്ച് അല്ലെങ്കിൽ ചിലരെ പ്രത്യേകം സംഘടിപ്പിച്ച് അവർക്ക് നടത്തിയതായ ദഅവത്ത്. പിന്നെ മുസ്ലിം ഭരണാധികാരികളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പ്രത്യേക ദഅവത്ത്, സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പ്രത്യേക ദഅവത്തില്ല എന്നാണ് മഞ്ചേരിയിൽ വെച്ച് സലാഹി പറഞ്ഞിട്ടുള്ളത്. അതിനെ വളരെ ആഘോഷത്തിൽ പ്രചരിപ്പിക്കുന്ന ചില സഹോദരങ്ങളുണ്ട്. അവരുടെ ശ്രദ്ധയിലേക്ക് ഞാൻ ഒരു ഹദീസ് കൊണ്ടുവരികയാണ്. ഇമാം അഹ്മദ് അദ്ദേഹത്തിൻ്റെ മുസ്നദിലും ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ താരിഖുൽ കബീറിലും ഇബ്നു അബി ആസിം അദ്ദേഹത്തിൻ്റെ സുന്നയിലും മറ്റുമൊക്കെ റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വലി വസല്ലം തങ്ങൾ പറഞ്ഞത്, മൻ അറാദ അൻ യൻസഹ ലി സുൽത്താനി ബി അംരിൻ, ഭരണാധികാരിയോട് ഒരു കാര്യം ഉപദേശിക്കുവാൻ വല്ലവരും ഉദ്ദേശിച്ചാൽ, ഫല അയുബ്ദി ലഹു അലാനിയതൻ, അത് അവന് പരസ്യമായിട്ട് അത് പ്രകടിപ്പിക്കരുത്. ഭരണാധികാരിക്കുള്ള ഉപദേശം അത് പരസ്യമായിട്ട് അത് പറയരുത്. വലാക്കിൻ ലിയഖുദഹു ബിയദിഹി, അവൻ ഭരണാധികാരിയുടെ കൈ പിടിക്കട്ടെ, ഫയഖ്ലുവ ബിഹി, എന്നിട്ട് ഭരണാധികാരിയുമായിട്ട് അവൻ തനിച്ച് ഒഴിഞ്ഞിരിക്കട്ടെ, ഫൈൻ ഖബില മിൻഹു ഫദാക്ക്, ഭരണാധികാരി ഈ ഉപദേശിയിൽ നിന്ന് ഒഴിഞ്ഞ് കൊണ്ട് നിർവഹിച്ച ആ ഉപദേശം സ്വീകരിച്ചാൽ, ഫദാക്ക്, ആ ഉപദേശം സ്വീകരിച്ച അദ്ദേഹത്തിനായി, വയില്ല, ഭരണാധികാരി സ്വീകരിച്ചില്ല എങ്കിൽ, കാന ഖദ് അദ്ദ അല്ലദി അലൈഹി ലഹു, ഭരണാധികാരിയോടുള്ള തൻ്റെ ബാധ്യത അയാൾ നിർവഹിച്ചു കഴിഞ്ഞു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഇവിടെ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മുസ്ലിം ഭരണാധികാരിയെ പ്രത്യേകാക്കിയോ? എന്താണ് ഈ ഹദീസ് തേടുന്നത്? ഭരണാധികാരിക്കുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ നൽകേണ്ടത് അത് സാധാരണക്കാരുടെ വിഷയത്തിൽ തിരുനബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെയാണ് അവിടെ പറഞ്ഞത്? പ്രത്യേകമായ രീതിയിലതിന്? എന്താണ് ഈ ആളുകൾ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത്? അതുകൊണ്ടല്ലേ ഉസാമ ഇബ്നു സെയ്ദ് റളിയല്ലാഹു തആല അൻഹുമയോട് ചിലർ വന്നിട്ട് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആലന്റെ വിഷയത്തിൽ സംസാരിക്കുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ എന്താ ഉസാമ ഇബ്നു സെയ്ദ് പറഞ്ഞത്? ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആലനു ഖലീഫയായിരിക്കെ അദ്ദേഹത്തെ നിങ്ങൾ ഉപദേശിക്കുന്നില്ലേ എന്ന് ഉസാമ ഇബ്നു സെയ്ദിനോട് ചിലർ വന്ന് സംസാരിച്ചപ്പോൾ ഇമാം ബുഖാരി മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ സാധിക്കും. എന്താ ഉസാമ റളിയല്ലാഹു അൻഹു പറഞ്ഞത്? ഇന്നക്കും ലതുറവുൻ അന്നി ലാ ഉകല്ലിമുഹു ഇല്ലാ ഉസ്മിഉകും, ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടില്ലെങ്കിൽ, ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചിട്ടില്ല എന്നാണോ നിങ്ങൾ അഭിപ്രായപ്പെടുന്നത്? ഇന്നി ഉകല്ലിമുഹു ഫിസ്സിർ, രഹസ്യമായിട്ട് ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കുന്നുണ്ട്. ദൂനൈ അഫ്തഹ ബാബൻ ലാ അകൂനു അവ്വല മൻ ഫതഹഹു, ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കുന്നത് ഒരു കവാടം തുറക്കാതെയാണ്. ആ കവാടം ഞാൻ തുറന്നാൽ ഞാനായിരിക്കും അത് ആദ്യമായിട്ട് തുറക്കുന്നവൻ എന്ന് പറഞ്ഞാൽ, ആ ഒരു ഫിത്നയുടെ കുഴപ്പത്തിൻ്റെ കവാടം അത് ഭരണാധികാരിയുടെ വിഷയത്തിൽ
ഉണ്ടാക്കുക എന്നുള്ളത് ആണ് അതിനാലുണ്ടാവുന്നത്. അതുകൊണ്ട് ഞാൻ രഹസ്യമായിട്ട് സംസാരിക്കുന്നുണ്ട്, ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഞാൻ സംസാരിച്ചിട്ടില്ല എന്നാണ് അഭിപ്രായപ്പെടുന്നത് എന്നാണ് ഉസാമ ഇബ്നു സെയ്ദ് റളിയല്ലാഹു തആല അൻഹുമാന്ന് ആളുകളോട് പ്രതികരിക്കേണ്ടത്. അപ്പോൾ ഈ ഹദീസിൻ്റെ പ്രാവർത്തിക രൂപമാണ് ഇവിടെ ഉസാമ ഇബ്നു സെയ്ദ് റളിയല്ലാഹു തആല അൻഹു നിർവഹിക്കുന്നത്. വേറെയും ഈ സംഭവങ്ങൾ ഈ ഒരു വിഷയത്തിൽ ഉദ്ധരിക്കുവാനും നമുക്ക് മനസ്സിലാക്കുവാനുമുണ്ട്. ഞാൻ പിന്നെ ഭരണാധികാരിയുടെ വിഷയം പ്രത്യേകം എടുത്തിട്ട് ഭരണാധികാരിക്കൊരു പ്രത്യേക ദഅവത്ത് തഅലീം അല്ലെങ്കിൽ പിന്നെ വേദി അല്ലെങ്കിൽ അവതരണം, സാധാരണക്കാർക്കൊരു അവതരണം അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഈ പ്രോഫ്കോണിൻ്റെയും അതേപോലെ തന്നെ ഫോക്കസിൻ്റെയും മറ്റു ദഅവത്തിൻ്റെ സുന്ദരമായ വേദികളുടെയും വിഷയത്തിൽ ആളുകൾക്കിടയിൽ സന്ദേഹം പരത്തി സംശയങ്ങൾ ജനിപ്പിച്ച് നമുക്ക് പണ്ഡിതന്മാരോട് ചോദിക്കുക, പണ്ഡിതന്മാരോട് ചോദിക്കുക, അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്, നമുക്ക് പഠിക്കുക അതിന് വേണ്ടിയാണ് ഞാനിത് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് മൈക്കെട്ടിയിട്ട് സാധാരണക്കാർക്കിടയിൽ ഇത് വിഷയം നിങ്ങൾ പറഞ്ഞു നടക്കുക, അങ്ങനെ ഒരു ഗുണകാംക്ഷയാണുള്ളത് എങ്കിൽ എന്താണ് വേണ്ടത്? അത് പറയേണ്ട അവതരിപ്പിക്കേണ്ടതായ ആളുകളെ വിളിച്ചുകൂട്ടി പണ്ഡിതന്മാരും പ്രത്യേകക്കാരുമായ ആളുകളെ വിളിച്ചു കൂട്ടിയിട്ട് അവരുടെ മുമ്പിൽ അവതരിപ്പിച്ച് അതിൽ ഈ പറയുന്നതായ ഹദീസുകളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ചർച്ചയ്ക്ക് വിട്ട് ഒന്നുകിൽ ഹക്ക് ഉൾക്കൊള്ളുക, ഇനി പണ്ഡിതന്മാരെ സമീപിച്ചിട്ട് അത് വലിയ വിഷയങ്ങൾ അങ്ങനെ അറിയേണ്ടതുണ്ട് എങ്കിൽ അത് അന്വേഷിച്ച് പോവുക, അത് ദമ്മാജിൽ പോയിട്ടാണെങ്കിൽ അവിടുന്ന് അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയിട്ടാണെങ്കിൽ അവിടുന്ന് എന്നിട്ടാണ് ഇതൊക്കെ അവതരിപ്പിക്കേണ്ടത്. ഇത് കേട്ട മാത്രയിൽ കേൾക്കാത്ത മാത്രയിൽ ആളുകൾക്കിടയിൽ സാധാരണക്കാർക്കിടയിൽ ഈ വിഷയങ്ങൾ പറഞ്ഞ് എന്താണ് ഓരോ സ്ഥലങ്ങളിലും നടക്കുന്നതായ വിഷയങ്ങൾ ഓരോ സ്ഥലങ്ങളിലും പ്രസംഗിച്ച് വന്നിടത്ത് അവിടങ്ങളിലുള്ള ചിത്രം എന്താണ്, എത്ര മനസ്സുകൾ അകലുന്നു, പ്രവർത്തകർ അന്യോന്യം തെറ്റിപ്പിരിയുന്നു, ഇനിയും ഒരു അകൽച്ച, ഇനിയും ഒരു പരസ്പര വിദ്വേഷം, ഇനിയും ഒരു ചിദ്രത, ഒരു വിഭാഗം ആളുകൾ ഒരിക്കലും പാടില്ലാത്ത ഷിർക്കിനെ ആരോപിച്ചുകൊണ്ട് ഹൃദയങ്ങളെ അകറ്റി ഇന്നലെ വരെ തൗഹീദായിരുന്ന ഒരു യാഥാർത്ഥ്യത്തെ ഇന്ന് ഷിർക്കാണെന്ന് തീരുമാനിച്ച് അതിനാൽ ഹൃദയങ്ങളെ അകറ്റുകയും ചിദ്രതയുണ്ടാക്കുകയും ചെയ്തു. ഇന്ന് ഈ ഒരു വിഷയം പറഞ്ഞ് ആളുകളെ അകറ്റുകയും ദൂരപ്പെടുത്തുകയും പരസ്പരം തമ്മിൽ തല്ലിക്കുകയും ചെയ്യുന്നതായ ഒരു സ്ഥിതിവിശേഷം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മഫാതിഹുൽ ഖൈർ മഖാലി കുഷ്ലി ഷർ അതാണോ ഇത്? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മംഗളമോദിയില്ലേ, ഫതൂബ ലിമൻ ജഅലല്ലാഹു അലാ യദൈഹി മഫാതിഹൽ ഖൈർ വ മഖാലി കലി ഷർ, ആരുടെ കയ്യിലാണ് അള്ളാഹു നന്മയുടെ താക്കോലുകളെ നിശ്ചയിച്ചത്, തിന്മയുടെ പൂട്ടുകളെ നിശ്ചയിച്ചത്, അവർക്ക് മംഗളം. വവൈലുൽ ലിമൻ ജഅലല്ലാഹു അലാ യദൈഹി മഫാതിഹൽ ഷർ വ മഖാലി കലി ഖൈർ, ആരുടെ കയ്യിലാണ് അള്ളാഹു തിന്മയുടെ താക്കോലുകളും നന്മയുടെ പൂട്ടുകളും നിശ്ചയിച്ചത്, അവർക്ക് വൈലുൻ നാശം എന്ന് ശക്തമായ മുന്നറിയിപ്പെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നറിയിപ്പ് നൽകിയില്ലേ? ഈ റസൂലുള്ളാഹി മംഗളമോദിയവരുടെ കൂട്ടത്തിലാണോ ഈ ഏർപ്പാടുകൾ ചെന്നെത്തുക? അതല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നാശവും ശാപവും പറഞ്ഞവരുടെ ഗണത്തിലാണ് ചെന്നെത്തുക. നമ്മൾ സൂക്ഷിക്കേണ്ടതില്ലേ? നമ്മൾ ഭയക്കേണ്ടതില്ലേ? നമ്മളുടെ പ്രവർത്തനങ്ങൾ എന്ത് എന്നതിൻ്റെ സ്വാധീനം സാധാരണക്കാർക്കിടയിൽ തെളിയുകയല്ലേ? അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ ഉണർത്തുവാനുള്ളത്. എൻ്റെ ഈ സംസാരത്തിൽ പദപ്രയോഗങ്ങളിൽ വല്ലതും കടുത്തു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്ന് ഉണർത്തുകയാണ്. പെരിന്തൽമണ്ണ പ്രസംഗത്തിൻ്റെ പ്രതികരണത്തിൽ ആ ഒരു പിന്നെ സന്ദർഭം ആളുകൾ അത്രമാത്രം പ്രയാസത്തിൽ അത് പെരിന്തൽമണ്ണയിൽ നടന്ന പരിപാടിയുടെ ആ ദുസ്വാധീനം പലരും വളരെ അടുത്ത ആളുകൾ അടുത്ത് വർത്തിക്കുന്ന ആളുകൾ വരെ പ്രവർത്തന ഗോതയിൽ നിന്ന് പിൻവാങ്ങുകയാണ്. പലരും നമ്മുടെ പ്രവർത്തകരെ എതിർക്കുകയാണ്, നമ്മുടെ പരിപാടികളോട് സഹകരിക്കില്ല എന്ന് പറയാണ്. ഒരു വ്യക്തി, ഒരു വിദ്യാർത്ഥി കഴിഞ്ഞ പ്രോഫ്കോണിലേക്ക് രണ്ട് ബസ് അയാളുടെ വക സംഘടിപ്പിച്ചിട്ട് അതിലേക്ക് വിദ്യാർത്ഥികളെ കൊണ്ടുവരികയുണ്ടായി എന്നാണ്. ആ വ്യക്തി ഇപ്പോൾ പറയുന്നത്
ഈ പ്രൂഫ് കോണിലേക്ക് വിദ്യാർത്ഥികളെ ക്ഷണിച്ചുകൊണ്ട് വരണമെന്ന് പറയുമ്പോൾ പറയുന്നത് എനിക്കിനിയൊന്ന് ആലോചിക്കാനുണ്ട് എന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ഇത്തരം പിന്നെ ഈ അവതരണങ്ങളുടെ ഈ ആളുകളുടെ ഈ പ്രചരണങ്ങളുടെ ദുസ്വാധീനം എത്രയാണ് എന്ന്. അതുകൊണ്ട് പിന്നെ മാത്രമാണ് ചില പദപ്രയോഗങ്ങൾ കടുത്തതായി വന്നത്, അത് വ്യക്തികളെ വിശേഷിപ്പിച്ചതല്ല, അവരുടെ അവസ്ഥകളെ വിശേഷിപ്പിച്ചതാണ്. നമുക്കറിയാം, അൽ ഹുക്മു അലൽ വസ്ഫി അഹ്വനു അലൽ ഹുക്മി അലൽ ശഖ്സി. ഇതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഖാഇദ. അൽ ഹുക്മു അലൽ വസ്ഫ് അഹ്വൻ അലൽ ഹുക്മ് അലൽ ശഖ്സ്. വ്യക്തികളെക്കുറിച്ചല്ല നമ്മൾ ഹുക്മ് പറയുന്നത്, ചില വിശേഷണങ്ങൾ, അവരുടെ പ്രവൃത്തികൾ, അവസ്ഥകൾ അതിനെയാണ്. അതുകൊണ്ട് പിന്നെ അതിൻ്റെ പേരിൽ വല്ലവരും പിന്നെ വിഷയങ്ങളെ അട്ടിമറിക്കുവാനും അതേപോലെ തന്നെ സത്യം അസത്യമാക്കി പ്രചരിപ്പിക്കുവാനും ശ്രമിക്കേണ്ടതില്ല എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. അവസാനമായി എനിക്ക് നമ്മുടെ എല്ലാ സഹോദരങ്ങളോടും ഉണർത്തുവാനുള്ളത്, നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വതആലയെ സൂക്ഷിക്കണം എന്നുള്ളതാണ്. നമ്മുടെ വാക്കുകൾ, പ്രവൃത്തികൾ, നിയ്യത്തുകൾ, ഇതിലെല്ലാം തഖ്വയിൽ അധിഷ്ഠിതമായൊരു ജീവിതമായിരിക്കണം നമുക്കുണ്ടാകേണ്ടത്. നമ്മളുടെ പ്രവർത്തനങ്ങൾ അത് സുതാര്യമായിരിക്കണം. അതേപോലെ നമ്മളുടെ സംസാരങ്ങൾ സൂക്ഷ്മതയോടുകൂടിയായിരിക്കണം. നമ്മളുടെ തെറ്റുകൾ അത് കാരണത്താൽ ആളുകൾ ദീനിനെ അപകടപ്പെടുത്തുന്നത് നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. നമ്മളതിന് കാരണക്കാരാവരുത്. ചില ആളുകളുടെ ചില വീഴ്ചകളെ എണ്ണിയാണ് പലരും കേരളം ഒട്ടുക്ക് നടന്ന് ഇത്തരം ഫിത്നകൾ പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് എന്നത് നമ്മളറിയുമ്പോൾ നമ്മളുടെ ഓരോ വാക്കുകളും ഓരോ പ്രവൃത്തികളും എത്ര സൂക്ഷ്മമായിട്ടാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് എന്നത് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അത് സഗൗരവം നമ്മൾ കണക്കിലെടുക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്ന ഉപദേശത്തോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ ബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്.